സ്വർണ്ണക്കടത്ത് കേസിൽ മുഖ്യപ്രതി സ്വപ്ന സുരേഷ് കേരളം വിട്ടതായി സംശയിക്കുന്നു സുഹൃത്തുക്കളെ ഉൾപ്പെടെ നിരീക്ഷണത്തിലാക്കി കസ്റ്റംസ് അന്വേഷണം ശക്തമാക്കിയിട്ടുണ്ട് കേസുമായി ബന്ധപ്പെട്ട് ഒരു സ്ത്രീയെ കസ്റ്റംസ് കസ്റ്റഡിയിലെടുത്തു സ്വപ്ന സുരേഷിന്റെ സുഹൃത്ത് സന്ദീപ് നായരുടെ ഭാര്യയാണ് ഇന്നലെ അർദ്ധരാത്രി അരുവിക്കരയിലെ വീട്ടിൽ നിന്ന് കസ്റ്റംസ് കസ്റ്റഡിയിലെടുത്തത് സന്ദീപിനും ഭാര്യയ്ക്കും സ്വർണ്ണക്കടത്തിൽ പങ്കുണ്ടെന്നാണ് കസ്റ്റംസിന്റെ സംശയം സന്ദീപ് ഇപ്പോൾ ഒളിവിലാണ് കഴിഞ്ഞ ദിവസം പകൽ മുഴുവൻ കസ്റ്റംസ് സ്വപ്നയുടെ ഫ്ളാറ്റിൽ റെയ്ഡ് നടത്തിയിരുന്നു അതേസമയം സ്വപ്ന ചെന്നൈയിൽ എത്തിയതായി വിവരം ലഭിച്ചതായും സൂചനയുണ്ട് ചെന്നൈയിൽ നിന്നും സ്വപ്നയുടെ ഫോൺ ഇടപാടുകൾ കസ്റ്റംസിന് ലഭിച്ചതായാണ് വിവരം സ്വപ്ന സുരേഷ് മുൻകൂർ ജാമ്യത്തിനായി ശ്രമങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് ഉന്നതരുടെ പേരുകൾ സ്വപ്ന വെളിപ്പെടുത്തുകയോ കസ്റ്റംസിന് തെളിവ് ലഭിക്കുകയോ ചെയ്താൽ മാത്രമേ മുൻ ഐ സെക്രട്ടറി എം ശിവശങ്കർ ഉൾപ്പെടെയുള്ളവരിലേക്ക് അന്വേഷണം എത്തുകയുള്ളൂ അറസ്റ്റിലായ യു എ ഇ കോൺസുലേറ്റ് മുൻ പി ആർഒ സരത് കുമാർ സ്വന്തം ഫോൺ ഫോർമാറ്റ് ചെയ്ത് വിവരങ്ങൾ നശിപ്പിച്ചതായും സൂചനയുണ്ട് സ്വപ്നയുമായുള്ള ബന്ധത്തിന്റെ പേരിൽ സർക്കാർ തന്നെ പ്രതിസന്ധിയിലായി രാഷ്ട്രീയ വിവാദം കത്തിക്കയറുകയാണിപ്പോൾ